നമസ്കാരം. ഫിലിമി ബീറ്റ് മലയാളം. 500 വില്ലൻ വേഷങ്ങളിലൂടെയാണ് കൊല്ലം അജിത്തിനെ പ്രേക്ഷകർക്ക് പരിചയം. കൊല്ലം അജിത്ത് ഓർമ്മകളിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് നേരത്തെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഞാനും ലാലേട്ടനും എന്ന തലക്കെട്ടോടുകൂടിയാണ് മോഹൻലാലിനൊപ്പമുള്ള അനുഭവം അജിത്ത് അന്ന് പങ്കുവച്ചത്. അദ്ദേഹം മുമ്പ് എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: മലയാളത്തിന്റെ മഹാനടന്റെ മഹാമനസ്കഥ. മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും അനുഗ്രഹവും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങാൻ ഭാഗ്യം വന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ പെരുന്നാളിന് മമ്മൂക്കയും ഞാനും തമ്മിലുള്ള സിനിമാരംഗത്ത് അനുഭവം പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവച്ചിരുന്നു. ഇത്തവണ ഞാനും ലാലേട്ടനും എന്ന തലക്കെട്ടോടുകൂടിയാണ് എന്റെ ഒരനുഭവം ലാലേട്ടന്റെ ആരാധകർക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത്. കഠിന പ്രയത്നവും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയുമാണ് ലാലേട്ടനെ മലയാളികളുടെ മഹാനടനാക്കി മാറ്റിയത്. ഈ വളർച്ചയിലും കടന്നു വന്ന പാതകൾ മറക്കാത്ത അതുല്യ നടനാണ് മോഹൻലാൽ. ഞാൻ ആദ്യമായി ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ യുവജനോത്സവം എന്ന ചിത്രത്തിലാണ്. ആ ചിത്രത്തിൽ ഞാനും ലാലേട്ടനും തമ്മിലുള്ള സീനുകൾ എടുത്ത ശേഷം അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും ഉടൻ ആരംഭിക്കാൻ പോകുന്ന ലാലേട്ടനും സെഞ്ചുറി കൊച്ചുമോനും ചേർന്നൊരുക്കുന്ന അടിവേരികൾ എന്ന സിനിമയിൽ ഒരു മികച്ച വേഷം തരാമെന്ന് എനിക്ക് ഉറപ്പും തന്നിരുന്നു. ലാലേട്ടൻ പറഞ്ഞ പ്രകാരം ആ ചിത്രത്തിലെ വേഷത്തിനെ ഞാൻ കാത്തിരുന്നു. എന്നാൽ ഫലം ഉണ്ടായില്ല. നാളുകൾക്ക് ശേഷം തെന്മലയിൽ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതായി ഞാൻ അറിഞ്ഞു. ലാലേട്ടൻ തന്ന ഓഫറിൽ എനിക്കുണ്ടായ സന്തോഷത്തിൽ അതിരുകളില്ലായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ അങ്ങോട്ട് പോയി. ഡയറക്ടർ അനിലിനെ കാണുകയും അദ്ദേഹം ഈ ചിത്രത്തിൽ ഇനി വേഷമില്ല എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. ഞാൻ നിരാശനായി മടങ്ങവേ ലാലേട്ടൻ ഇന്ന് ലൊക്കേഷനിൽ എത്തുമെന്ന് വിവരം അറിയുകയും ഒന്നുകൂടെ അദ്ദേഹത്തെ കണ്ടിട്ട് പോകാമെന്ന് കരുതുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം ഡയറക്ടർ അനിലിനോട് എന്നെ കുറിച്ച് സംസാരിച്ചു. ശേഷം എന്റെ സമീപത്തേക്കെത്തിയ ലാലേട്ടൻ ഈ സിനിമയിൽ വേഷമില്ല എന്ന് ഡയറക്ടർ പറഞ്ഞത് ആവർത്തിക്കുകയാണുണ്ടായത്. ആനയും ആൾക്കൂട്ടവും നിറഞ്ഞു നിന്നിരുന്ന സെറ്റിൽ വെച്ച് ലാലേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് തളർന്ന് നിരാശയും സങ്കടവും കൊണ്ട് എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇത് കണ്ട ലാലേട്ടൻ എന്നെ മാറോട് ചേർത്ത് പിടിച്ചു. എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അജിത്തേ, എന്താണിത്? നീ എന്നെ നോക്ക്. ഞാനൊരു നായകനടനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നീ വിഷമിക്കണ്ട, എന്റെ അടുത്ത പടത്തിൽ നിനക്ക് നല്ലൊരു വേഷം തരാമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് ആശ്വാസം നൽകിയെങ്കിലും ഞാൻ വളരെ വിഷമത്തോടെ ആ സെറ്റിൽ നിന്നും മടങ്ങി. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ആ വാർത്ത അതിതായിരുന്നു: എത്രയും പെട്ടെന്ന് തെന്മല ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള ലാലേട്ടന്റെ ഫോൺ കോൾ ആയിരുന്നു. ഒടുവിൽ ഞാൻ ലൊക്കേഷനെത്തി. അട്ടപ്പാടി സോമു എന്ന കഥാപാത്രം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. എന്റെ കണ്ണുകൾ നിറഞ്ഞത് ശ്രദ്ധിച്ച ആ മഹാനടന്റെ മഹാമനസ്കതയെ വെളിപ്പെടുത്തുന്നതായിരുന്നു ആ സംഭവം. തുടർന്ന് ലാലേട്ടനോടൊപ്പം 50 ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാനും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഒട്ടുമുക്കാലും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇതിനെക്കുറിച്ചൊരു പത്രക്കാരൻ എഴുതിയത് ഇങ്ങനെയാണ്: അജിത്തിന്റെ കോളറിൽ ലാലേട്ടൻ പിടിച്ചാൽ ആ ചിത്രം സൂപ്പർ ഹിറ്റാണെന്ന് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുകയാണ്. വിനോദ ലോകത്തെ പുതിയ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.